വിധി എന്തുകൊണ്ടാണ് ഈ വിധമായത് എന്ന് മലയാള മനോരമ വർത്തമാനം പേജിൽ ആത്മവിമർശന സ്വഭാവത്തോടുകൂടിയ ഒരു വാർത്ത തരുന്നത് കാണുക. വികാരം അണപൊട്ടുന്നു, കരകയറാൻ വഴി തെളിയുന്നില്ല. മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ സമ്പൂർണ്ണ തിരിച്ചടി എങ്ങനെ നേരിടണമെന്നറിയാതെ കേരളം പതറുന്നു. കേരളത്തിന് നീതി നിഷേധിച്ചെന്നും വിധി ദൗർഭാഗ്യകരമാണെന്നും മറ്റും സുപ്രീം കോടതിയെ ന്യായം വിധിക്കാൻ രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ പ്രതിസന്ധി തരണം ചെയ്യും എന്നതിൽ ആർക്കും ധാരണയില്ല എന്ന് വ്യക്തം. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്ന ആദ്യ സുപ്രീം കോടതി വിധി മറികടക്കാൻ നിയമനിർമ്മാണമെന്ന കുറുക്കു വഴി തേടിയപ്പോൾ തന്നെ ഇത് നിലനിൽക്കില്ല എന്ന് നിയമജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുള്ള ദുരന്ത സാധ്യത മുൻനിർത്തി പ്രചാരണത്തിനും ഭീഷണികൾക്കുമാണ് രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ചത്. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യം സംജാതമായത് എന്ന് മലയാള മനോരമ തുറന്നു പറയുക തന്നെ ചെയ്യുന്നു. ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? സുപ്രീം കോടതിയുടെ വിധിയിൽ ഭാവിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ, യഥാർത്ഥ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ എന്താണ് കേരളത്തിന് ഇനി ചെയ്യാനുള്ളത് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ നിരീക്ഷണവും അതേ പേജിൽ മനോരമ തരുന്നു. ഏകദേശം പൂർണ്ണമായി തന്നെ അത് വായിക്കേണ്ടതുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: രമ്യമായ പരിഹാര വഴി തെളിഞ്ഞാൽ നന്ന് എന്ന് സുപ്രീം കോടതി. ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന നിലയ്ക്കാണ് ഒരു തർക്ക പ്രശ്നത്തിൽ ഇരുകൂട്ടർക്കും ഇടയിൽ കോടതിയുടെ നിലപാടെടുത്തിരിക്കുന്നത് കാണുക. രമ്യമായ പരിഹാര വഴി തെളിഞ്ഞാൽ നന്ന് എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വർത്തമാനം പുറത്ത് അതും പ്രത്യേക ഒരു പെട്ടി വാർത്തയായി മനോരമ തരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കാണുക. പുതിയ അണക്കെട്ടോ ടണലോ ഉണ്ടാക്കുന്നതിന് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ചൊല്ലി കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയുണ്ടാക്കി തർക്കത്തിന് രമ്യമായ പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞ സുപ്രീം കോടതി അതേ ശ്വാസത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞു: അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കേരളത്തിനും തമിഴ്നാടിനും തമ്മിൽ രമ്യമായ ഒരു പരിഹാരത്തിൻ്റെ ഭാഗമായി പുതിയ അണക്കെട്ടുണ്ടാകുന്നെങ്കിൽ കോടതിക്ക് ഭിന്നാഭിപ്രായമൊന്നുമില്ല. ഇനി ടണലുണ്ടാക്കുന്നെങ്കിലും ഭിന്നാഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. ടണലുണ്ടാക്കണമെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങളും കരാറുണ്ടാക്കണമെന്നാണ് വിദഗ്ധ സമിതി പറഞ്ഞത്. എന്നാൽ കരാറുണ്ടാക്കാൻ സാധ്യത കാണുന്നില്ല, ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. എന്നാൽ വിദഗ്ധ സമിതി നിർദ്ദേശിച്ച പോംവഴികളിലൂടെ പരിഹാരത്തിന് വഴിതെളിഞ്ഞാൽ ഇരു കൂട്ടർക്കും തങ്ങളെ സമീപിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവുമെന്ന് കോടതി വ്യക്തമാക്കി. പരിഹാരത്തിന് വഴിതെളിഞ്ഞ് പരിഹാരം കണ്ടെത്തുന്നുവെങ്കിൽ പിന്നെ ഈ കോടതിയുടെ ആവശ്യം എന്തിന് എന്നൊന്നും ചോദിച്ച് നാം കോടതിയുടെ ഉറക്കത്തെ ഭംഗപ്പെടുത്തരുത് എന്നുകൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ കേസ് എന്തുകൊണ്ട് തോറ്റു എന്നതാണ് പത്രലോകം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും തോറ്റു. ഇനി ഇതെന്തുകൊണ്ട് തോറ്റു എന്നതിനെ സംബന്ധിച്ച് കേരളകൗമുദിയും അന്വേഷണം നടത്തുന്നുണ്ട് കാണുക. പ്രതീക്ഷയേറ്റ കേരളം, ആഹ്ലാദത്തോടെ തമിഴ്നാട് എന്ന ശീർഷകത്തിൽ എന്തുകൊണ്ടാണ് ഈ കേസ് കേരളം തോറ്റുപോയത് എന്ന കാര്യമാണ് കേരളകൗമുദി 1-ാം പേജിൽ 2-ാം വാർത്തയിൽ അന്വേഷിക്കുന്നത് കാണുക. സി പി ശ്രീഹർഷൻ ആ വാർത്ത ഇങ്ങനെ തരുന്നു: മുല്ലപ്പെരിയാർ കേസിൽ ജുഡീഷ്യറിയുടെ അപ്രമാദിത്വം അരക്കെട്ടുറപ്പിച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി കേരളത്തെ തീർത്തും നിരായുധമാക്കി. ഇനി റിവ്യൂ ഹർജി നൽകിയിട്ടും കാര്യമില്ലെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ. അണക്കെട്ടിൻ്റെ സുരക്ഷയിൽ നമ്മുടെ ആശങ്കകൾ തെളിവ് സഹിതം ഇത്തവണ വിചാരണ വേളയിൽ ബോധിപ്പിച്ചെങ്കിലും വൈകിപ്പോയിരുന്നു. ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിനെ അനുവദിച്ചുകൊണ്ട് 2006 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കും മുമ്പേ ഈ ആശങ്കകൾ ബോധ്യപ്പെടുത്തണമായിരുന്നു. 2006-ൽ അപ്രകാരം ഒരു വിധി വന്നതിന് ശേഷം 2-അംഗ ബെഞ്ചിൻ്റെ വിധി വന്നു. അതിനു മുമ്പ് പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ അതിനുശേഷം പറയുകയാണുണ്ടായത്. ഇനി അങ്ങനെ പറയുന്നതിന് മുമ്പ് തന്നെ ഡാം സേഫ്റ്റി ആക്റ്റും അങ്ങ് പാസ്സാക്കി കൊടുത്തു. 2006-ലെ സുപ്രീം കോടതി വിധി, 2-അംഗ ബെഞ്ചിൻ്റെ വിധി വന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ നിയമം ഐക്യകണ്ഠേന നിയമസഭ പാസ്സാക്കിയത് സുപ്രീം കോടതി വിധിയെ മറികടക്കാനാണ് എന്ന നിലപാടാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള അവകാശം കേരള നിയമസഭയ്ക്കില്ല. നിയമം കയ്യിലെടുക്കുന്ന ഒരു പരിപാടിയായി പോയി അത് എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് 2006-ലെ 2-അംഗ ബെഞ്ചിൻ്റെ വിധി വരുന്നതിന് മുമ്പ് കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന യഥാർത്ഥ പ്രതിസന്ധിയും ഭയാനകമായ ഭാവി സാധ്യതയും എന്താണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ
നമ്മളുടെ ഭരണ നേതാക്കൾ അമ്പേ പരാജയപ്പെട്ടു. അതാണ് യഥാർത്ഥ കാരണമെന്ന് കേരള കൗമുദി അതിമനോഹരമായി നിരീക്ഷിക്കുന്നു ഈ വാർത്തയിലൂടെ. ഇനി എന്താണ് കേരളത്തിനൊരു മാർഗം? സുപ്രീം കോടതി വിധിക്കെതിരെ പ്രക്ഷോഭം നടത്തുക എന്നതൊക്കെ അത്ര എളുപ്പമായ കാര്യമല്ലെങ്കിൽ സുപ്രീം കോടതി അവസാന പ്രതീക്ഷ, പ്രതീക്ഷയുടെ അവസാന തുരുമ്പ് എന്ന നിലയ്ക്ക് തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, പ്രധാനമാണ്, മൂന്നംഗ സമിതി. കേരളത്തിൻ്റെ ഒരു പ്രതിനിധി, തമിഴ്നാടിൻ്റെ ഒരു പ്രതിനിധി, കേന്ദ്ര ജല കൗൺസിലിൻ്റെ മേധാവിയായി മറ്റൊരു മൂന്നാമതൊരു പ്രതിനിധി. ഈ മൂന്നംഗ സമിതിക്ക് പൂർണ്ണമായ അധികാരമൊന്നും ഡാമിൻ്റെ മേളിലില്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡാം ഇപ്പോഴും നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത് ഒക്കെ തമിഴ്നാട്ടുകാരാണ്. ആ ഭരണത്തിന് ഒരു മേൽനോട്ടമുണ്ട്. അവിടെ പോയി പരിശോധിക്കാം. പരിശോധിച്ച് കാലാകാലങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായി വേണ്ടപ്പെട്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കാം. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് അവസാന അഭയം, പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് ആ മൂന്നംഗ സമിതി തന്നെയാണ് എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ പ്രസ്താവന ദീപിക പൊതുവിശേഷം പേജിൽ തരുന്നു. ആ വാർത്ത ഇങ്ങനെ: സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി കൊണ്ട് സംസ്ഥാനത്തിന് നേട്ടമുണ്ടാവില്ലെന്നും സുപ്രീം കോടതി നിയമിച്ച മൂന്നംഗ വിദഗ്ധ സമിതി ഈ സമിതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാവുകയാണ് വേണ്ടതെന്നും ഡാം സുരക്ഷാ റെഗുലേറ്ററി അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അഭിപ്രായപ്പെട്ടു. മുല്ലപ്പെരിയാർ കേസിലെ സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ദീപികയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിവ്യൂ ഹർജി നൽകും, സർവകക്ഷി യോഗം വിളിക്കും, അടിയന്തരമായി നിയമസഭ കൂടും. ഇതൊക്കെയാണ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും പറയാനുള്ളതെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഈ മൂന്നംഗ സമിതിയുടെ മുന്നിൽ എന്തെങ്കിലും പറയുക മാത്രമാണ് ഇനി പോം വഴിയെന്ന് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ പറയുകയും ചെയ്യുന്നു. ആ വാർത്തയാണ് ദീപിക നമുക്ക് തന്നിരിക്കുന്നത്. സർവകക്ഷി യോഗം വിളിക്കും, കേരളം റിവ്യൂ ഹർജി നൽകും. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് ഏകപക്ഷീയം, നിരാശാജനകം എന്ന നിലയ്ക്കാണ് ഈ വിധിയെപ്പറ്റി പറഞ്ഞത്. വി എസ് അച്യുതാനന്ദനും പ്രതിപക്ഷ നേതാവ് പറയുന്നത് വിധി നിർഭാഗ്യകരം, കേരളം പറഞ്ഞതെല്ലാം പെരും കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞു എന്ന് ജയലളിത മദ്രാസിൽ പ്രഖ്യാപിച്ച കാര്യവും ഇന്ന് പത്രലോകം തന്നിരിക്കുന്നു. അതുകൊണ്ടും തീർന്നില്ല. തീവ്ര തമിഴ് വികാരം പുലർത്തുന്ന വൈക്കോ പറയുന്നത് വിധി, ഈ വിധി പൊങ്കൽ വിഭവം പോലെ പ്രധാനമാണ്, സ്വാദിഷ്ടമായിരിക്കുന്നു തമിഴർക്ക്. ഇനി ജസ്റ്റിസ് കെ ടി തോമസ്, അദ്ദേഹം വിദഗ്ധ ഉന്നതാധികാര സമിതിയിൽ അംഗമായിരുന്നു. അദ്ദേഹം മൗനം കൊണ്ട്, കുലീനമായ മൗനത്തോടെ താൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു. അതിനേക്കാൾ എളുപ്പം ഞാൻ ഈ നാട്ടുകാരനെയല്ല എന്ന് പറയുന്നതായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പൊതു പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. ഇനി വ്യത്യസ്ത പത്രങ്ങൾ ഈ പരാജയത്തിൻ്റെ വാർത്ത തരുമ്പോൾ പുലർത്തിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. മലയാള മനോരമ നേരത്തെ പറഞ്ഞതുമാതിരി നിർമ്മമത്വത്തോടെ 142 അടി തന്നെ പുതിയ ഡാമിന്, പുതിയ ഡാമില്ല എന്ന് മനോരമ പറഞ്ഞപ്പോൾ കേരളത്തിന് തിരിച്ചടി പറ്റി എന്ന് മാതൃഭൂമി പറയുന്നു. അത് ഈ വാർത്ത വായിച്ചാൽ ആർക്കും അറിയുന്ന കാര്യമാണ്, തിരിച്ചടി പറ്റി എന്ന അവസാനം മാതൃഭൂമിക്ക് മനസ്സിലായിരിക്കുന്നു. എന്നാൽ കുറേ കൂടി വ്യക്തമായി കേരളത്തിന് എന്താണ് സംഭവിച്ചത്? മുല്ലപ്പെരിയാറിൽ കേരളം തോറ്റു, ദേശാഭിമാനി പറയുന്നു. അതിന് ചുവട് പിടിച്ച് തന്നെ കേരളം തോറ്റു എന്ന ശീർഷകമാണ്. മാധ്യമവും ദീപികയും ജന്മഭൂമിയും സിറാജും മെട്രോ വാർത്തയും ഒരുപോലെ നൽകിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ, ഏറ്റവും സത്യാത്മകമായ, ഏറ്റവും നന്നായി ശാസ്ത്രീയമായി കേരളത്തിൻ്റെ അവസ്ഥ വിശദീകരിക്കുന്ന ഒരു ശീർഷകം തന്ന ഏകപത്രം മംഗളമാണ്. കേരളം തോറ്റു എന്നല്ല, തോറ്റു തൊപ്പിയിട്ടു എന്നാണ് മംഗളം പറഞ്ഞിരിക്കുന്നത്. തോൽവിയുടെ ആഴം കൂടി ആ ലീഡിൽ മംഗളത്തിന് അഭിവ്യഞ്ജിപ്പിക്കാൻ ആയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധി എല്ലാത്തിൻ്റെയും അവസാന വാക്കാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം സുപ്രീം കോടതിയുടെ വിധിയെ പലപ്പോഴും പലതരം കാര്യങ്ങൾ സ്വാധീനിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. സുപ്രീം കോടതി വിധി കൃത്യമായി നടപ്പാക്കപ്പെട്ടു കൊള്ളണമെന്നില്ല എന്നതിന് മലയാളിക്ക് ഏറ്റവും നല്ല ഉദാഹരണം വിളപ്പിൽശാല തന്നെയാണ്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷവും വിളപ്പിൽശാലയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി ഭരണത്തിരിക്കുന്നു, വിളപ്പിൽശാലയുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി എടുത്ത നിലപാട് അങ്ങനെ തന്നെ തുടരുന്നു. അതുകൊണ്ട് വിധി നടപ്പാക്കപ്പെടണമെന്നില്ല. അതുകൊണ്ടും തീർന്നില്ല. ഹരിത ട്രൈബ്യൂണലിൻ്റെ മുന്നിൽ, അതും കോടതി തന്നെയാണ്, പശ്ചിമഘട്ടവുമായി ബന്ധിപ്പിച്ച് കേരളത്തിന് മുൾമുനയിൽ നിർത്തി ചില തീരുമാനങ്ങൾ കേന്ദ്രത്തെ കൊണ്ടെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവവും നമുക്ക് മുന്നിലുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ച് വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന ഒരു ക്ലാസ്, ഒരു വർഗം അവിടെയുണ്ട്.
കർഷകർക്ക് വ്യവസായികൾ എന്നാണ് തമിഴ്നാട് പറയുന്നത്. ശക്തമായ വ്യവസായി സംഘം, അതുപോലെ തന്നെ കൃഷിക്കാർ, കൃഷിത്തൊഴിലാളികൾ എല്ലാം ചേർന്ന് വരി അതിശക്തമായ ഒരു വോട്ട് ബാങ്ക് അവിടെയുണ്ട്. അതിനെ സ്വാധീനിക്കാൻ പാകത്തിൽ കേരളത്തിൽ പാപം ഈ 32 മുതൽ 40 ലക്ഷം പേരുടെ ആളുകൾക്ക് ശക്തമായ ഒരു സംഘടനയില്ല. സർക്കാരാകട്ടെ അവരെ കൈയൊഴിയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് മുല്ലപ്പെരിയാറുമായി ബന്ധിപ്പിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വർത്തമാനം. ഭാവി ഇതേ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോൾ പറയാനാവില്ല.